എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു യുവ സംവിധായകൻ, അത് മറ്റാരുമല്ല രാജേഷ് തലച്ചിറ. രാജേഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു നാലോളം പ്രോഗ്രാമുകൾ, സീരിയൽ എന്ത് വേണമെങ്കിൽ പറയാം, ഒരു സിറ്റ്കോം പരിപാടികൾ മൂന്നെണ്ണം, പിന്നെ അതോടൊപ്പം തന്നെ യൂട്യൂബിലൊരെണ്ണം, ഈ നാല് പ്രോഗ്രാം ചെയ്യുകയാണ് ഇപ്പോൾ പ്രസൻറ്റ്. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അംഗീകാരം, അതായത് മികച്ച കോമഡി സീരിയലിലുള്ള ഡയറക്ടർ കഴിഞ്ഞ 2018-ലോ 2020-ലോ 2019-ലോ കറക്റ്റ് ആണ്, നമുക്ക് രാജേഷിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ രാജേഷ് നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം രാജേഷ്, ഇതാണ് രാജേഷ് തലച്ചിറ. നമസ്കാരം രാജേഷ്. 20-ഓളം വർഷമായല്ലേ കലാരംഗത്തേക്ക് വന്നിട്ട്? അപ്പോൾ ആദ്യകാലങ്ങളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം, ആരുടെ കൂടെയായിരുന്നു വന്നത്? ഞാൻ ആദ്യം ടി എസ് സജി വന്ന ഡയറക്ടറോടെയാണ്, സൈസാൻ്റെ കൂടെയാണ് അസിസ്റ്റൻ്റായിട്ട് സീരിയൽസ് പിന്നെ വന്നിട്ട് സിനിമ പുള്ളികളുടെ ചെയ്തു. പിന്നെ അതിനുശേഷമാണ് കുറുപ്പുമാരായിരിക്കും, ജി എൻ കൃഷ്ണകുമാർ, അങ്ങനെ കുറച്ച് ഡയറക്ടേഴ്സും കൂടെ സിനിമാ സംവിധായകൻ അല്ലേ? അതെ അതെ. കുറച്ച് അവിടെ നിന്ന് ഇൻഡിപെൻഡൻ്റായിട്ട് സീരിയൽ തന്നെയാണ് ചെയ്തത്. അതും ഇതുമാതിരി ഹ്യൂമറാണോ? അല്ലേ, ഹ്യൂമറല്ലേ. ആദ്യത്തെ സീരിയല് അബദ്ധം അമ്പുജാഷം എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയലായിരുന്നു, അത് വർഷങ്ങൾക്ക് മുമ്പാണ്. അതെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത് കൂടുതലും കോമഡി സീരിയൽസ് ആണ് ചെയ്തത്. അതെന്താണ് അതിനോട് തന്നെ ഇത്ര ഒരു ഇൻട്രസ്റ്റ്? കാരണം നമുക്ക് ഈ പറയും പോലെ പയങ്കളി സീരിയൽ അതൊന്നും കൂടുതൽ ചെയ്യുന്നില്ല, ഇതാണല്ലോ ഏറ്റവും കൂടുതൽ. അല്ല, അങ്ങനെ സീരിയലിനെ അങ്ങനെ കോമഡി തന്നെ ചെയ്യണമെന്നുള്ളത് ഞാൻ അങ്ങനെ ചെയ്തു. കോമഡി സീരിയൽസ് കൂടുതൽ വന്നു ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അതെ, കാര്യം ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് എല്ലാം ഫാമിലി സീരിയൽ ചെയ്യുന്നവരും ആക്ഷൻ സീരിയൽസ് ചെയ്യുന്നവരും ഒക്കെ ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്ത വിധത്തിൽ കോമഡി ചെയ്യുന്ന, അല്ലെ, ഞാൻ ചെയ്ത ഡയറക്ടേഴ്സൊന്നും കോമഡി സീരിയൽ ചെയ്യുന്നവർ ആയിരുന്നില്ല. അതെ, പക്ഷെ എനിക്ക് വന്ന വർക്കുകൾ ആദ്യം ഞാൻ കോമഡി ചെയ്തുകൊണ്ടായിരിക്കും, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് എന്നെ വിളിച്ചത്. അതെ, കോമഡി സീരിയൽസ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ അതിനെ വിളിക്കുന്നുള്ളൂ, ഞാൻ അതുകൊണ്ട് അത് ചെയ്യുന്നു. അതെ, നമ്മൾ ഈ അലയൻസ് വേഴ്സസ് അളിയൻ, നമ്മൾ അമൃതയിൽ എത്ര പേര്, അതിനെ പറ്റി ഒരു എക്സ്പീരിയൻസ് ഒന്ന്. അലയൻസ് വേഴ്സസ് അളിയൻ എന്ന് പറഞ്ഞത് ഒരു സിറ്റ്കോം ആണ്. അത് നമ്മൾ 2K വെച്ച് ലൈവ് ഓഡിയോ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അത് 500-503 എപ്പിസോഡുകൾ അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്ത പ്രോഗ്രാമാണ്. അപ്പോഴല്ലേ അവാർഡ്? അതെ അതെ. അതെ, അതിനകത്ത് ഞങ്ങൾക്ക് 5 പേർക്ക് അവാർഡ് കിട്ടിയായിരുന്നു. പിന്നെ അതിപ്പോൾ ആ കൗമുദി ടിവിയിൽ ടെലികാസ്റ്റ് നടക്കുക, അമൃതയിൽ കഴിഞ്ഞ 1 വർഷത്തിന് ശേഷം കൗമുദി ടിവിയിൽ ടെലികാസ്റ്റ് ആളിയൻസ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് 200 എപ്പിസോഡ് ആവാൻ പോകണം, ഈ ആഴ്ച കഴിയുമ്പോഴത്തേക്ക് 200 എപ്പിസോഡ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ഈ പറയും പോലെ നമ്മളെ റിയാസ് ആയിരുന്നാലും അനീഷൊക്കെ ആയിരുന്നാലും അവരെ ഭയങ്കര സ്പോണ്ടേനിയസ് ആണല്ലേ? അതെ അതെ. അപ്പോൾ അതിൻ്റെ ഒരു, അതായത് ഈ സിറ്റ്കോമിനെ സംബന്ധിച്ച് വളരെ നാച്ചുറലായിട്ട് ചെയ്യുകയും എന്നാൽ കാണാതെ വിളിച്ച് പറയുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുറച്ച് സ്മൂത്ത് ആവും. അതെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് പോലെ കോമഡിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കഥ വായിച്ച് തരുന്ന സീൻ വായിച്ചിട്ട് ആ സീനിൽ എന്താണ് സംഭവം എന്നുള്ളൊരു ആശയം ഉൾക്കൊണ്ട് അങ്ങ് ചെയ്യുന്ന, അല്ല, വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് സിറ്റ്കോം കൂടുതൽ വഴങ്ങുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അളിയൻ വേഴ്സസ് അളിയൻ എന്ന് പറഞ്ഞ സീരിയൽ മുതൽ തന്നെ കിട്ടിയ ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങനെ ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൻ്റെ ഗുണം, ഒരുപാട് ഗുണം കിട്ടിയെന്നുള്ളതാണ്, റിസൾട്ട് എനിക്കുണ്ടായിരുന്നുള്ളതാണ്. കാരണം നമ്മുടെ സൈഡിൽ തന്നെ ജോലി കുറേ അല്ലേ? അതെ, നമ്മൾ ഒരാളെ സ്ക്രിപ്റ്റ് പഠിപ്പിച്ചെടുത്ത് അല്ലെങ്കിൽ ഒരു സീൻ കട്ട് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പാഠമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സിറ്റ്കോമിനെ സംബന്ധിച്ച് അത് 7 മിനിറ്റുള്ള ഒരു സീനാണെങ്കിൽ 7 മിനിറ്റ് ഒറ്റ ടേക്കിൽ പോകുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. അതെ, ഇപ്പം നമ്മുടെ കോമിക്സിൽ അബി വേഴ്സസ് മഹി, ഇപ്പോൾ കോമിക്സ് SCB ചാനലാണ്, കോമിക്സ് എന്ന് പറഞ്ഞത് കോമഡി ചാനലാണ്. അതെ, അപ്പോൾ അതിൽ അബി വേഴ്സസ് മഹി എന്ന് പറഞ്ഞിട്ട് അനുമോളും ജീവൻ ഒക്കെ ചെയ്യുന്ന ഒരു പ്രോഗ്രാം, അതെങ്ങനെയുണ്ട്? അത് നന്നായിട്ട് പോകുന്നുണ്ട്. അത് 1 മില്യൺ വ്യൂ പല എപ്പിസോഡുകളും വന്നിട്ടുണ്ട്. അത് പിന്നെ മുഖത്തേട്ട സൂത്ര വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കിഷോർ സരിത നമ്മുടെ ഗായിക സരിത രാജീവ്, അപ്പോൾ അവരൊക്കെ ചെയ്യുന്നൊരു ഇടയ്ക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വേറൊരു ബ്ലോഗ് ചെയ്ത നമ്മളെ മുരളിയണ്ണൻ, നമ്മളെ ശങ്കരൻ പുള്ളി പറഞ്ഞായിരുന്നു അതിനെ പറ്റി. നമ്മുടെ ഉപ്പുമുള്ളതിൽ ഉള്ള ആളാണ്. അപ്പോൾ അതേ ഇപ്പം മൂന്നേട്ടയിലേക്ക് വന്നിട്ടുണ്ട് സരിത ചേച്ചിയുടെ അച്ഛനായിട്ട്. അപ്പോൾ അതെങ്ങനെ, അതെല്ലാം സ്മൂത്താണ് പോകുന്നുണ്ട്? നന്നായിട്ട് പോകുന്നു അല്ലേ. പിന്നെ കുറേ കാലം കൊണ്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം ഒരു ക്രൈം ത്രില്ലർ ചെയ്യാന്നുള്ളത്. കോമഡി ചെയ്യുന്നതിനിടയിൽ നമുക്ക് അതൊക്കെ ഒന്ന് പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആമിർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് ആമിർ എന്നാണ് പേര്. അത് മാർച്ച് 1 തൊട്ട് AD & Gold എന്ന് പറഞ്ഞ
അത് എ സി വീഡിയോ ആണല്ലോ. എ സി വീഡിയോ ആണ്, ഏലിയൻ വേൾഡ് എന്ന് പറഞ്ഞൊരു ചാനലാണ്. അപ്പൊ അതില് മാർച്ച് 1 മുതൽ തിങ്കൾ മുതൽ 7 വരെ വരികയാണ്. അതൊരു ക്രൈം ത്രില്ലറാണ്. ആ ഷാനവാസ് ഷാനുമാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ആമിർ എന്ന് പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന ഷാനവാസ് ഷാനും കുറെ സീരീസ് ചെയ്തിരുന്ന ആളാണ്. വളരെ ഫ്രണ്ട്ലറായിട്ടുള്ളതാണ്. പിന്നെ തട്ടിമുട്ടിയിലുള്ള കണ്ണൻ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് പ്രഭു, പിന്നെ ഉപ്പുമുളകിലുണ്ടായിരുന്ന അശ്വതി നായർ എന്ന് പറഞ്ഞിട്ട്, ഉപ്പുമുളകിലെ ക്യാരക്ടർ പൂജാ ജാറാൻ എന്നുള്ള ക്യാരക്ടർ. എൻ്റെ സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റ് ഞാൻ തന്നെയാണ് അത് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ്. എൻ്റെ ഏകദേശം 20 ദിവസം ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തു. ഈ കഴിഞ്ഞ മാർച്ച് 1 മുതൽ അത് ടെലികാസ്റ്റിംഗ് തുടങ്ങുന്നത്. എൻ്റെ ക്യാമറ അനീഷ് കൃഷ്ണാണ് ക്യാമറ ചെയ്യുന്നത്. അതും പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും ഞാനതിലൊരു ലൈവ് ഓഡിയോ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ലൈവ് ഓഡിയോയിലാണ്, അതും സിങ്ക് സൗണ്ടാണ്. സിങ്ക് സൗണ്ടിലാണ് ഞങ്ങൾ അത് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് വിചാരിച്ചാൽ എപ്പിസോഡൊന്നും ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. എങ്കിലും നോക്കാം, ഒരു ശ്രമം. അതെ, നമ്മുടെ ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആ ഒരു സംഭവം എന്ന് പറയാം. കാരണം നമ്മുടെ ആ അറിയുമ്പോൾ ഉള്ളൊരു സന്തോഷവും ഒരു സാധനം ഉണ്ടല്ലോ. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ അല്ല, അതെങ്ങനെയാണ് അറിഞ്ഞത്? അല്ല, അത് വിളിച്ചു പറഞ്ഞത് തന്നെയാണ്. ഇങ്ങനെ അന്ന് പ്രഖ്യാപിച്ചപ്പോൾ വർക്കിലിരിക്കുന്നു. അതിന്റെ ഷൂട്ടിങ്ങിൽ നിൽക്കുന്ന സമയത്ത്, റിലക്ഷൻ നിൽക്കുന്ന സമയത്ത് ടി വിയിൽ ഇങ്ങനെ ലൈവ് പോകുമല്ലോ. ഇങ്ങനെ അവാർഡ് പ്രഖ്യാപിച്ചു ലൈവ് പോകുന്ന സമയത്ത് ഓരോരുത്തർ അവാർഡ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമുക്കും അവാർഡ് ഉണ്ടെന്ന് അറിഞ്ഞു. ഭയങ്കര സന്തോഷമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമായിട്ട് ഇറങ്ങിയതല്ലേ. അപ്പോൾ നമ്മളെ ഒരു അതിന് ആ അതിന് പല കണ്ടും അല്ലെങ്കിൽ നമ്മളൊന്ന് അംഗീകരിക്കപ്പെടുമെന്ന് പറഞ്ഞ് തീർച്ചയായും വളരെ സന്തോഷം തോന്നിയൊരു വിഷയമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ആൾക്കാരുടെ പ്രതികരണമൊക്കെ അറിയുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു? നമ്മുടെ മീൻസ് എന്ന് പറയുന്നത് ഈ കമൻസുകളൊക്കെ വരില്ലേ? കമൻസ്, അത് കമൻസ് ഈ അലയൻവേഴ്സസ് അളി എന്ന് പറഞ്ഞ പ്രോഗ്രാം വന്ന് ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഈ യൂട്യൂബില് ഇത്ര ഫാൻസും കമൻസും ഒക്കെ നോക്കാൻ തുടങ്ങിയത്. പിന്നെ അതിന് മുമ്പ് അങ്ങനെ ശരിക്കും അതിനുള്ള അങ്ങനെ കമൻസ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ വലിയ ഒരു ആളുകളിൽ നിന്നൊരു അങ്ങനെയൊന്നും റെസ്പോൺസ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഈ മെഗാസീനിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇത് ശരിക്കും യൂട്യൂബില് പ്രോഗ്രാം ഹിറ്റാവുകയും നിറയെ ഡെയിലി കമൻസും ഫാൻസ് ഗ്രൂപ്പുകളും അലയൻസ് ഫാൻസ് അല്ലെങ്കിൽ അലയൻസ് അറിയും ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫാൻസ് അസോസിയേഷൻ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയിരുന്നു. ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ ഈ അളിയൻസിന്റെ, അതായത് പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴേ അളിയൻസിന്റെ ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ അങ്ങനെ? തീർച്ചയായും തീർച്ചയായും. അത് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു കുറച്ച് പേർക്കെങ്കിലും അത് അറിയുന്നവരുണ്ട്. ഏത് അന്ത് ചെയ്യുന്ന അളിയൻസ് അറിയുന്ന ഡയറക്ടറാണ് അല്ലെങ്കിൽ അളിയൻസിന്റെ ഡയറക്ടറാണെന്ന് പറയുമ്പോൾ അത് അറിയുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതായത് നേരിട്ട് കാണുമ്പോഴത്തേക്ക് ആൾക്കാർ അല്ല, അവർക്കൊരു സന്തോഷമല്ല. അത് ഈ ആ പ്രോഗ്രാമിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, ആ പ്രോഗ്രാമിൻ്റെ അല്ല, ഈ സിറ്റ്കോമുകളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ പോലെ നമുക്ക് തോന്നും. ഇപ്പോൾ എൻ്റെ പ്രോഗ്രാമിൻ്റെ ഇത് പറയുമല്ലോ, എല്ലാ സിറ്റ്കോമുകളും ഇപ്പോൾ മറ്റുള്ളവരായിട്ട് നിൽക്കുന്ന വളരെ, അപ്പോൾ നമുക്ക് അവർ നമ്മുടെ വീട്ടിലുള്ളവരായിട്ട് നമ്മൾ അവരെ തോന്നിക്കും. കഥാപാത്രങ്ങൾ നമ്മുടെ വീട്ടിൽ നടത്തുന്നവരായിട്ട് തോന്നിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അടുപ്പം ഉറപ്പായിട്ടും ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. പിന്നെ ഈ രാജേഷ് എന്ന് പറയുന്ന സംവിധായകനെ പറ്റി പലയിടത്തു നിന്നുള്ള അഭിപ്രായമാണ്. കാരണം താങ്കൾ ഈ പറയുമ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് അവരുടെ അവരെങ്ങനെയാണ് അവരുടെ രീതിയിൽ നിന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചെടുക്കാൻ പ്രത്യേക ഇതാണെന്ന് പറയും. കാരണം അവരെ ഒരു അവരുടെ റൂട്ടിൽ തന്നെ പോയി നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നിങ്ങളുടെ സംഭവം പറയാറുണ്ട്. കാരണം ആരും വിരട്ടാ ദേഷ്യപ്പെടാതെ അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ദേഷ്യപ്പെട്ടെന്ന് ഒരാളെ കൊണ്ടും ജോലിയും ചെയ്യിപ്പിക്കാൻ പറ്റില്ല, അഭിനയിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ അവർ മൂടപ്പാവും എന്നുള്ളതല്ലാതെ തന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. നമുക്ക് തന്നെയാണ് ദോഷം. നമ്മളൊരു ആർട്ടിസ്റ്റിനെ അഭിനയിക്കുന്നില്ല അല്ലെങ്കിൽ ഡയലോഗ് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ വിരട്ടിക്കുകയും അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടുക ചെയ്ത് തന്നെ അത് മൂടപ്പായി പോവുകയും ഡൗണായി പോയി നമ്മുടെ ഷൂട്ടിങ്ങിനെ തന്നെ എനിക്ക് അത് ബാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവരെ രീതിക്ക് ചെയ്യിപ്പിക്കുകയാണ് നല്ലത്. ഇപ്പം നമ്മൾ അല്ലാതെ ഇപ്പം ഞാൻ എല്ലാം എൻ്റെ രീതിക്ക് അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ അഭിനയിക്കണമെന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് അവരുടെ രീതിക്ക് അവർക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും അതൊന്ന് ചെയ്ത് കാണിക്കാൻ പറയും. അപ്പോൾ ചെയ്ത് കാണിക്കാൻ നമുക്കത് ഓക്കെ ആണെങ്കിൽ ആ രീതിയിൽ കുറിച്ച് പോകാൻ പോകാൻ പറയും. ഇതേ ആ രീതിയിൽ പറഞ്ഞു കൊടുക്കും. അതെ, പറഞ്ഞു. ഫാമിലി? ഫാമിലി നാട്ടിലാണ്, കൊട്ടാരക്കരയാണ്. സ്വദേശം? ആ സ്വദേശം. വൈഫ് രണ്ട് കുട്ടികളാണ്. അപ്പം അവർ നാട്ടിലുണ്ട്. ആ അല്ലേ. അപ്പോൾ ഇവിടെ ഓഫീസിൽ ഓഫീസ് എഡിറ്റിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ തോന്നുന്നത് തന്നെയാണ്. അല്ല, സന്തോഷമാണോ? അല്ല, സന്തോഷം. എന്നുവെച്ചാൽ ഞാൻ തോന്നുന്നത് വന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു സ്ഥാപനം പറയുന്നത് കെവൻസ് എന്ന് പറഞ്ഞത് കെവൻസ് മീഡിയ എന്ന് പറഞ്ഞൊരു സ്ഥാപനം. അപ്പോൾ ഞങ്ങൾ ഈ പ്രൊഡക്ഷൻ ഹൗസ് ചാനലുകൾക്ക് പ്രോഗ്രാമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു
അപ്പൊ അവിടെ തന്നെ എഡിറ്റിംഗും കാര്യങ്ങളും അപ്പൊ കൂടെ ഇരുന്നാണ് ചെയ്യുന്നത്. അതാ കൂടെ ഇരുന്നില്ല മാക്സിമം എല്ലാ എപ്പിസോഡും ഏത് പ്രോഗ്രാമിന്റെ ഫൈനൽ എപ്പിസോഡ് ഞാൻ കണ്ടിട്ട് പോകാനാ എന്നിട്ട് ഔട്ട് ഇറക്കാൻ നിൽക്കും. ഞാൻ എന്നാലും ഔട്ട് ഇറക്കും മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം രാജേഷ് ഇത്രയും നേരം നമ്മളോട് ഈ നാല് പ്രോഗ്രാമുകൾ നാലല്ല സോറി അഞ്ച് പിന്നെ അത് പറഞ്ഞില്ല നമ്മുടെ ഒരു യൂട്യൂബിൽ പോകുന്ന ഒരു സംഭവം ഉണ്ടല്ല യൂട്യൂബിൽ നമ്മൾ കുറച്ച് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പിന്നെ അത് ബ്ലാക്ക് ഹീസ് പറഞ്ഞിട്ട് ബ്ലാക്ക് ഹീസ് അതെ ബ്ലോഗ് തൽക്കാലം ഇപ്പം നിർത്തി വെച്ചിരിക്കുക നിർത്തി വെച്ചിട്ട് ആ ബ്ലോഗിൻ്റെ ആ ചാനലിൽ ഒരു വെബ് സീരീസ് പ്ലാനിങ് നടക്കുന്നുണ്ട് സ്ക്രിപ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിറയെ ബ്ലോഗ് ആയതുകൊണ്ട് എല്ലാവരും ബ്ലോഗ് അങ്ങനെ വരുന്നുണ്ട് ഒരു ചേഞ്ച് അതെ വെബ് സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും നേരം സഹകരിച്ചത് സന്തോഷം. എല്ലാ പ്രോഗ്രാമുകളും അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ പ്രേക്ഷകരടുത്ത് അല്ലെങ്കിൽ പ്രേക്ഷകരോട് മാത്രമല്ല ഈ ഫീൽഡിൽ കലാരംഗത്തേക്ക് കടന്നു വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഇപ്പോൾ തരുന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനിയും കൂടെ ഉണ്ടാവണം. നിങ്ങളൊക്കെ പ്രോഗ്രാം കാണണം അനുഗ്രഹിക്കണം. അവരുടെ സപ്പോർട്ടാണ് സപ്പോർട്ട് കാരണം പ്രേക്ഷകരുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതെ പിന്നെ ഇപ്പൊ വൈകി ഈ മേഖലയിലേക്ക് വരാനുള്ളവരോട് പറയാനുള്ള പെട്ടെന്ന് കടന്നു വരാൻ പറ്റുന്ന മേഖലയല്ല. പക്ഷെ ആഗ്രഹമുള്ളവർക്ക് പറയാനുള്ള വെയിറ്റ് ചെയ്യുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഷ്ടപ്പെട്ട് അനുഭവിക്കാൻ വേണ്ടി മാത്രം അതെ കഷ്ടപ്പെടുക കഷ്ടപ്പെടണം അല്ലെങ്കിൽ പറഞ്ഞ ഈസിയായിട്ട് അതെ ഒന്ന് നമുക്ക് ഈ മേഖലയിൽ കിട്ടില്ല. വർഷങ്ങൾ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. എന്തായാലും സന്തോഷം രാജേഷ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക മാത്രം പോരാ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെൽബട്ടൺ കൂടെ എന്നെ വിളിക്കണം. പിന്നെ മറ്റൊരു അടിപൊളി കിടുക്കാച്ചി വീഡിയോ ആയി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.